സോഹാള കേസ് നോക്കും ബാക്കോ പാഷായാലും നമ്മൾ ഇന്നത്തെ ഈ വീട് നോക്കണേണ്ടി പോകുന്നത് നമ്മുടെ ഫ്രീവറിങ്ങ് ആളൊക്കെ നോക്കുന്ന സമയത്ത് എഡ്ചോട്ട് അടിക്കുക എന്നത് ഒരു കാര്യമാണ് കേസ് ഒക്കെ ആ ഒരു കാര്യം കാരണമൊന്നും ആരും ഒരു അവാർഡിങ്ങാനൊക്കെ തരാത്തോണ്ടാണ് നമ്മൾ ഇപ്പം അവാർഡെല്ലാം കിട്ടാതെ ഇവിടെ ഇരിക്കുന്ന കേസ് ഒക്കെ അത് പിന്നെ ഒരു ഫ്ലോയ്ക്ക് വന്നേ കേസ് ഇപ്പം നമ്മുടെ ഫ്രീവറിങ് ആളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഹെഡ്ചോട്ട് അല്ലെങ്കിൽ ഒരു വൺ ഹാഫ് ഹെഡ് ഓട്ട് അടിക്കുക എന്നത് വളരെയധികം പാടുപിടിച്ച ഒരു സംഭവമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേസ് ഓക്കെ സോ കേസ് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും എങ്ങനെയായിരിക്കും യുവന്മാർക്കൊക്കെ ഇത്ര അധികം എഡ്ചോട്ടും കാലക്കെ അടിക്കാൻ പറ്റുന്നത് സോ അതെന്തുകൊണ്ടായിരിക്കും ഇവർക്ക് നമ്മളെപ്പോലെ അല്ല നമ്മൾ എന്തുവാ ഞാനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ഒരു പ്ലെയറിനെ എഡ്ഷോട്ടടയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത അല്ലെങ്കിൽ ഓക്കെ അടുത്ത എന്തിനു ശേഷം നമ്മൾ കാണിക്കുന്നത് എന്താ നേരെ കുത്തി പിടിക്കേസ് ഒക്കെ നമ്മൾ ഒരു എനിമയെ കണ്ടുകൊണ്ട് നേരെ കുത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് സോ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടായിരിക്കും നമ്മൾ ഒരു പ്രോപ്പ് നമ്മൾ ഇപ്പോൾ എഡ്ഷോട്ട് അടിച്ച് വൺ ടാപ്പ് അടിച്ച് വരുന്ന നിലത്തിയിരുന്നു പക്ഷേ അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും ചിലപ്പോൾ അവൻ കൊന്നിട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ ഞെക്കി പിടിച്ച് വന്നിട്ട് പോകും ഓക്കെ സോ നമ്മൾ മിക്കവാറും ഞെക്കി പിടിക്കാൻ സാധ്യത കൂടുതലുണ്ട് സോ നിങ്ങൾ അങ്ങനെ നെക്കിപ്പിളിയ പ്ലേ ആണ് ാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം സോ ഞാൻ അങ്ങനെ ഒരു പ്ലെയർ ആണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ അറിയാം കേസ് ഓക്കെ അതിനെപ്പറ്റി സോ നമ്മൾ ഈ ഒരു പ്ലീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വലിയ പ്രോ പ്ലെയർ ആകും നിങ്ങൾ വലിയ എഡ് ചോട്ട് അടിക്കാനാകുമെന്ന് ഞാനൊന്നും പറഞ്ഞില്ല കേസ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല കേസ് ഓക്കെ എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മളൊരു ഹെഡ്ഷോട്ട് അടിക്കുന്ന പ്ലെയർ ആണ് നിങ്ങൾക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ താല്പര്യമുള്ള പ്ലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് തന്നെ ഞാൻ പറയും കേസ് ഓക്കെ കാരണം നമ്മളെല്ലാ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കുന്നുണ്ട് സോ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന കാര്യമാണ് ഡ്രാഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കേണ്ടി വന്നത് സോ തുടക്കം മുതൽ അവസാനം അതായത് ഒടുക്കം വരെ ഉള്ള സംഭവം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഏര് വീട് നോക്കുന്നതായിരിക്കും സോ എല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വീടിയും കൂടെ ആയിരിക്കും ഗൈസ് ഓക്കെ സോ അതുകൊണ്ട് വീട്ടിലെ മാക്സിമം കൊണ്ടിരുന്ന് കാണാൻ ശ്രമിക്കും നമ്മളൊരു കാര്യം പഠിപ്പിച്ചുവരുന്ന സമയത്ത് അതിന്റെ അടിത്തറ മുതൽ ഐ മീൻ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ കാണാൻ ശ്രമിക്കും എങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിന്റെ ഒരു ഫുൾ ഒരു വശം മനസ്സിലാകത്തുള്ളൂ ഗേസ് ഓക്കെ സോ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം സൊ കീസ് നമ്മൾ ആയിൻ്റേതെന്ന് പറയാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി അതായത് അതിൻ്റെ സെൻസിറ്റിവിറ്റി നമ്മൾ ഏതൊരു എഡിസോട്ട് അടിക്കുന്ന പ്ലെയർ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയുടെ ഭാഗത്ത് നമ്മൾ എന്താണ് ചേഞ്ച് കൊണ്ടുവരേണ്ടതാണ് സൊ ഗൈസ് അതിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് എന്താണ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ മിക്കവാറും മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കുന്നുള്ളൂ മിക്ക ആൾക്കാരും സെൻസിറ്റിവിറ്റി കൺട്രോളിൽ വെച്ചേക്കുന്ന കേസ് ഓക്കെ സോ അങ്ങനല്ല കേസ് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാനതിനെ തീരം വിടുത്തരെന്നേ പറയത്തുള്ളൂ കാരണം നമ്മൾ മറ്റൊരു പ്ലെയറിനെ കണ്ടു വയ്ക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ അനുയോജ്യമായ ഒരു സംഭവാണ് അവർ വെക്കുന്നത് കേസ് ഓക്കെ അങ്ങനെ വെക്കാൻ പോയാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ പറ്റിയെന്ന് വരത്തില്ല കേസ് ഓക്കെ നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റുന്ന കേസ് ഓക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്റമാണ് അവിടെ നൂറിന് എംബൈനും ഇടയ്ക്കുള്ള സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക സെൻസിറ്റിവിറ്റി നോക്കുന്ന സമയത്ത് മിക്ക മൊബൈലിൽ നമുക്ക് കണ്ടോളിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത് അതായത് നൂറിന് എം ഐയിനുള്ള സെൻസിറ്റീവ് കാര്യങ്ങളൊക്കെ മിക്ക മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നൂറിന് എം ഐ സെൻസിറ്റിവിറ്റി ആന കൊണ്ടുവരാൻ ശ്രമിക്കുക വളരെയധികം ഇമ്പോർട്ടൻ പിടിച്ചൊരു സംഭവമാണ് സോ പല യൂട്യൂബേഴ്സിനെയും കാലം കളി കാലങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരിക്കും നമ്മുടെ സി നമ്മുടെ ആ ഒരു ഫയർ ബട്ടൻ്റെ അവിടുത്തെ ആ ഒരു സൈസും കാലൊക്കെ കുറച്ച് വെക്കുന്ന കേസ് ഓക്കെ സോ ആ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം വിട് വിടുത്തരം പിടിച്ചതാണ് കാരണം നമ്മൾ ആ കുറച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ ചുവട്ടിൻ്റെ ആ ഒരു ആക്രോഷിങ്ങാനൊക്കെ നമുക്ക് കുറയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ അത്ര നാളെ പ്രാക്ടീസ് ചെയ്തത് ഒരു മീഡിയം റേഞ്ചിലുള്ള ആ ഒരു ഒരു സൈസ് വെച്ചിട്ടാണ് പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ കുറച്ചിട്ട് അങ്ങനെ കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ചെയ്ത് നമ്മുടെ െ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഗൈസ് ഒക്കെ സോ അതുകൊണ്ട് തന്നെ നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഇച്ചിരി കൂടെ ഉയർത്തിയാൽ അതായത് ഇച്ചിരി കൂടെ സൈസ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ഹെഡ് ചോട്ട് കയറുള്ളൂ കുറച്ചാലൊന്നും ഹെഡ് കയറുമെന്ന് ഞാൻ പറത്തില്ല എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഹെഡ്ച്ചോട്ട് കയറാൻ വളരെ ചാൻസ് കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ സോ അങ്ങനെ ചാൻസ് കയറാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പറയുന്നത് കേസ് ഒക്കെ അതുകൊണ്ടല്ലേ എല്ലാവരും മാക്സിമം ഒരു മുപ്പതിനും എഴുപതിനും ഇടയിൽ തന്നെ നമ്മുടെ ഒരു സൈസ് ബാട്ടിനും സെറ്റ് ആക്കി വെക്കുക ഗെയ്സ് ഓക്കെ സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഗൈസ് നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലോട്ട് പോകും മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫയറിംഗ് ബട്ടന്റെ ആ ഒരു പൊസിഷനിങ് കാരണമൊക്കെ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയായി ഓക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തന്നെ ആ ഒരു വശത്തെ തന്നെയാണ് ബാധിക്കുന്നത് കഴിച്ച് ഓക്കെ നമ്മൾ വേറൊരു വശം ഉപയോഗിച്ചത് അതായത് നമ്മുടെ ഇടത്തേക്കായി ഉപയോഗിച്ച് കളിക്കാനൊന്നും നമുക്ക് അങ്ങനെ ശീലമില്ല ശീലമില്ലായി നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് മലയാളികൾക്കും കാരണമൊക്കെ വലത്തെ സൈഡ് ഉപയോഗിച്ചാണ് ഒരു വശമുള്ളത് നമ്മൾ വലത്തക്കായാണ് ഉശമുള്ളത് കഴിച്ചു ഓക്കെ സോ ആ ഒരു വശം വെച്ച് എന്നെ കളിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഫയറിംഗ് ബാട്ടൺ കാരണമൊക്കെ നേരെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിൽ ഒട്ടൊന്നും മാറ്റാരിക്കാതെ തന്നെ ശ്രമിക്കുകയായിരുന്നു ഓക്കെ അത് ഇരിക്കുന്ന സ്ഥലത്ത് എന്നെ ഒക്കെ ിക്കാൻ പോലെ കൂട്ടി തന്നെ നിക്കാൻ ശ്രമിക്കുകയായി സോ അപ്പോൾ നമ്മൾ അടുത്ത ട്രിക്കിലോട്ട് പോകാം സോ കേസ് നമ്മൾ അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നതും വളരെ അധികം ഇമ്പോർട്ടൻ പിടിച്ച ഒരു സംഭവമാണ് കാരണം വേറെ ഒന്നും വല്ല നമുക്ക് നമ്മുടെ കസ്റ്റമാർ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക ഓക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്യാതെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഇപ്പം പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴും തന്നെ ചേഞ്ചിങ് ചെയ്യാതെ ചേഞ്ച് കാലൊക്കെ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞു ഞാൻ ഉദാഹരണത്തിന് ഇന്ന് രജിസ്റ്റാറിന്റെ കസ്റ്റമാർ വെച്ച് നാളെ എ ജെഎസ് ഗെയിമിങ്സ് കൊണ്ട് വെച്ച് മറ്റന്നാളെ വേറെ വൺ ഷോട്ട് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പല യൂട്യൂബേഴ്സിനെയും കണ്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് വയ്ക്കുക കേസ് ഓക്കെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ഒരു കളി ശൈലിക്ക് കളി ശൈലിക്ക് പറ്റിയ കസ്റ്റമർ തന്നെ നമ്മുടെ ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ മൊബൈലിനനുസരിച്ച് തന്നെ നമുക്ക് വെക്കാൻ ശ്രമിക്കുകയായി സോ അല്ലാതെ എപ്പോഴും ചേഞ്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയായി അടുത്തൊരു ട്രിക്കിലോട്ട് പോകാം സൊ കേസ് നമ്മൾ അടുത്തിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് വേണം കേസ് നമ്മൾ എനിമി ഏതൊരുനിമിമേയും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളിൽ തന്നെ വേണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് എച്ചോട്ടിൻ്റെ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ എട്ടോട്ട് എന്തായാലും അടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കോൺഫിഡൻസ് വേണം നമുക്ക് അടിക്കാൻ പറ്റത്തില്ലെന്ന് കരുതി നമ്മൾ തരുന്ന നേരത്തെ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല അവർ നൈസ് ആയിട്ട് അടിച്ചിട്ട് പോകും കേസ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം ഉള്ളിൽ തന്നെ സോ കൂടാതെ നമ്മൾ ഏതൊരു കണ്ണിലാണ് എച്ചോട്ട് അടിക്കാൻ പഠിക്കേണ്ടത് എന്ന് തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന കേസ് ഓക്കെ സോ ആ ഒരു കണ്ണിൽ തന്നെ നമ്മൾ ഈ ട്രെയിനിങ്ങിലും അതുപോലെ തന്നെ ക്ലാസ് സ്ക്വാഡിലും കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയേസ് ഒക്കെ സോ അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഗുണമെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവാ ആ ഒരു കണ്ണിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും കേസും ഒക്കെ ഒരു ഒരു ഐഡിയ വരും നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ഐഡിയ വരും സോ എങ്ങനെയാണ് ഒരു ഒരു എന്താ നമ്മൾ ഹെഡ്ഷോട്ട് അടിക്കുന്ന ഒരു ഞാക്കും കാര്യങ്ങളൊക്കെ നമുക്കൊരു പിടി കിട്ടും ഗെയ്സ് ഒക്കെ നമ്മൾ ആ ഒരു ഫയറും ബട്ടിന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിന്ന് നീക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നതായിരിക്കും സോ നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്നതാണെങ്കിൽ സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എനിക്ക് അതെന്ന് പറയുന്ന ഗെയ്സ് ഒക്കെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പരിശോധിക്കുന്നു വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്ത് എടുത്ത ഒരു വീഡിയോ കൂടിയാണ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ലെങ്ങ് കാര്യങ്ങളൊക്കെ കുറച്ചത് ഗേസ് ഒക്കെ തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഫെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നല്ലൊരു സബ്സ്ക്രൈബ് ഗേസ് അപ്പം കണ്ടിരിക്കുന്നത് പറയുന്ന ഗേസ് ബൈ ഗേസ് ലാവ് യു ടേക്ക് കെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട അപ്പം ആ വീഡിയോ ൂടെ ചെയ്തൊക്കെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാത്ത മച്ചം വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഷെയറിംഗ് കൂടെ ആക്കിയ കേസ് ഓക്കെ അപ്പം